ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബാസ് കുക്ക് ഓഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു സെയിം പെർഫെക്റ്റ്ലി എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ മിക്സർ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ലുബാസ് കുക്ക് ഓഫ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ തന്നെ പെട്ടെന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കടലമാവാണ്. കടലമാവ്, കടലപ്പൊടി എന്നൊക്കെ പറയും. അപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് കടലപ്പൊടിയിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുക. 1.5 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി, ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഇതാ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സാമ്പാറിലേക്ക് ചേർത്തുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതുതന്നെയാണ്. അപ്പോൾ ഈ ഒരു കായപ്പൊടി ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മിക്സ്ചറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റ് കിട്ടുക ഇത് വെച്ചിട്ടാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതിൽ നിന്ന് ഞാനൊരു അല്പം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 1/3 ഭാഗമാണ് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ പകുതി എടുക്കുന്നില്ല, പകുതിയിൽ കുറച്ച് കുറഞ്ഞ അളവിൽ 1/3 ഭാഗം, അത്രയും തന്നെ പറയാനുള്ളൂ. അപ്പോൾ ആ ഒരളവിൽ മാറ്റി വെച്ചിട്ട് ഇതാ ബാക്കി വരുന്ന ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല മാവ് രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ എന്താ പറയുക, നൂൽപ്പുട്ടൊക്കെ ചെയ്തെടുക്കല്ലോ, നൂൽപ്പുട്ടിൻ്റെ ആ ഒരു സെയിം പെർഫെക്റ്റ്ലി വേണ്ടത്. ഇതും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സർ ചെയ്തെടുക്കുക. അപ്പോൾ നൂൽപ്പുട്ടിനെ കുഴച്ചെടുക്കുന്ന ആ ഒരു സെയിം പരുവത്തിൽ ഇതും കുഴച്ചെടുക്കുക. അപ്പോൾ പാകത്തിന് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികമായിട്ട് വെള്ളം ചേർക്കേണ്ടൊന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇത്. പക്ഷെ നല്ലപോലെ സോഫ്റ്റ് ആവണം, എന്നാലും നമുക്ക് നമ്മൾ കരുതിയ പോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല സോഫ്റ്റിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ഇപ്പോൾ കണ്ടല്ലോ നല്ല നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു മാവ്. ഇത് അവസാനമായിട്ട് ഞാൻ കയ്യിൽ ഒരു അല്പം എണ്ണ എടുത്തിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബോളാക്കി വെച്ച് കൊടുക്കുക, എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ബോളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇത്രയും തന്നെ ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ മിക്സ്ചറിലുണ്ടാവില്ല ഓരോ ബോൾസ്, ചെറിയ ചെറിയ ബോൾസ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ബൂഞ്ചി എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ബൂഞ്ചി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു നേരത്തെ. ഈ ഒരു പൊടിയിലേക്ക് ഇതിലേക്കും പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം അത്യാവശ്യം തിക്കായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികമായിട്ട് ലൂസായി പോയാൽ കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണ്ട ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിന് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ നൂൽപ്പുട്ടൊക്കെ ചെയ്തെടുക്കുന്ന എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന തന്നെയാണ് ഈ ഒരു അച്ച. നൂൽപ്പുട്ട് ചുട്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു അച്ച എടുക്കുക. പാകത്തിനുള്ള അച്ചി തിരഞ്ഞെടുക്കുക കേട്ടോ. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഹോൾസ് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ നമ്മൾ ആദ്യം കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് എടുത്തിട്ട് ഈ ഒരു അച്ചിലേക്ക് പാകത്തിന് വെച്ചെടുക്കുക. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ എന്തോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒട്ടി പിടിക്കാതെ മാവ് ഇതിലൊന്നും ഒട്ടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മാവ് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടാവാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മുടെ ഈ ഒരു അച്ചിൽ വെച്ചിട്ട് നമ്മുടെ മിക്സ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ഒരു സൈഡ് നല്ലപോലെ വെന്തതിന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എണ്ണയിൽ കിട്ടി കൊടുത്ത പാടനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് പാകത്തിന് വെന്തതിന് ശേഷം മറിച്ചിട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡും വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക, കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല. നമുക്ക് വെന്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ എണ്ണ ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ മിക്സ്ചറിൻ്റെ ബൂഞ്ചി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഹോൾസ് ഉള്ളൊരു ചട്ട കേട്ടോ, വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തന്നെയായിരിക്കും. ഇതുപോലെ ഹോൾസ് ഉള്ളൊരു ചട്ടക എടുത്തിട്ട് ഇതാ ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ചട്ടകത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കാണ് കേട്ടോ ബാറ്ററി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലൂസായി കഴിഞ്ഞാൽ കറക്റ്റ്. നമ്മൾ ലൂസായിട്ടുള്ളൊരു ബാറ്ററി ഈ ഒരു ചട്ടകത്തിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോൾസായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററി തന്നെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിതാ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. സിമ്പിളാണ്, പണിയൊന്നുമില്ല. അപ്പോൾ ഇതും അധികമായിട്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. നമ്മുടെ മാവ് വെച്ചിട്ട് എത്ര തന്നെ എത്രയും തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും തന്നെ ചെയ്തെടുക്കുക. ഇനി അവസാനമായിട്ട് ഇതാ നമുക്ക് മിക്സറിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വറുത്തെടുത്തിട്ടുള്ള കടലയാണ്, ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കോരിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ കടല. അപ്പോൾ കടല ഇട്ട് കൊടുക്കലും എടുക്കലും ഒപ്പാക്കണം. അതുപോലെ തന്നെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും തന്നെ മതി ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു എടുത്ത ടൈം വൈകിപ്പോയി കപ്പിയൊക്കെ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ശേഷം പരിപ്പ് കടലയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മിക്സ്ചറിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അത്രയും തന്നെ ചേർത്ത് കൊടുക്കട്ടോ. അത്രയും തന്നെ ടേസ്റ്റ് കൂടും. പച്ചക്കടല അതുപോലെ തന്നെ പലതും ഉണ്ടാവില്ല മിക്സ്ചറിൽ, പല മിക്സ്ചറിലും പല രൂപത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ മിക്സ്ചർ റെസിപ്പി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സിമ്പിളാണ്, റിസ്ക് ഒന്നുമില്ല, എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അവസാനമായിട്ട് നമ്മൾ ഇതുവരെ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള എല്ലാ ചേരുവയും കൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ട്. ഞാൻ പറഞ്ഞ കടല കുറച്ചങ്ങ് കരിഞ്ഞു പോയി, ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ കുറച്ച് ടൈം വൈകി പോയതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, പെട്ടെന്ന് തന്നെ എടുക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട്, എല്ലാതും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നു. നമ്മുടെ കടലയും പരിപ്പ് കടല ഒക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് വെറൈറ്റി വീഡിയോസുമായിട്ട് ഇനിയും വരും ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ.